ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മംസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഗുലാബ് ജാമാണെന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ റവ വെച്ചിട്ടാണ് ഗുലാബ് ജാം തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് റവ. അപ്പോൾ റവ വെച്ച് നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ജ്യൂസിയായ പെർഫെക്റ്റ് ഗുലാബ് ജാം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുൻപേ മംസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം വെള്ളം എടുത്ത് അതേ കപ്പ് തന്നെ പഞ്ചസാര എടുക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന് വറ്റി ഏകദേശം പകുതിയാവുമ്പോൾ, അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്കി ആവും, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ലേശം കുങ്കുമ്പപ്പൂവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് കുങ്കുമ്പപ്പൂവും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ 1/2 കപ്പ് റവ എടുത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു സ്മെല്ല് വരുന്നവരെ ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മാത്രം മതി, കളർ മാറാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഒരു പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ടൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാലൊക്കെ കുറച്ച് ലേശമൊക്കെ ഒന്ന് വറ്റി തുടങ്ങില്ല. ഈ സ്റ്റേജ് എത്തുമ്പം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി നമുക്കിതിലെ പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ റവൊക്കെ ഒന്ന് വെന്ത് പാലൊക്കെ വറ്റി ഇതുപോലെ ആവുന്ന വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഈ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നമുക്ക് പാനിന്ന് വിട്ടു പോയിരുന്ന ഇതാ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കുന്ന ആ രീതിക്കനുസരിച്ചാണ് നമ്മുടെ ഗുലാബ് ജാമു നല്ല സോഫ്റ്റ് ആയിരിക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് ഓയിലെടുത്ത് 2 കൈയിലും ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ലേശം മാവെടുത്ത് നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. കൂടുതൽ മാവെടുത്ത് വലിയ ബോൾ ഷേപ്പാക്കരുത് കേട്ടോ, കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് വലുതായി വരും. അപ്പോൾ ഏകദേശം ഇതാ ഇതുപോലെ ഇത്ര വലുപ്പത്ത് തന്നെ എടുത്താൽ മതി. നല്ല റൗണ്ട് ഷേപ്പാക്കി ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞു ബോളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനൊന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത ഓയിൽ നല്ല പോലെ ചൂടാൻ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോരോ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഇത് ഓരോ ബോൾ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് ഗോൾഡൻ കളറാക്കിയെടുക്കണം. ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴുള്ള ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓയിലിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ബോൾസൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ, അതാണിത് ഞാനൊന്ന് സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുകയാണ്. ആ ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കൂടുതൽ നേരം തിളക്കരുത്. ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ല നമ്മൾ ഷുഗർ സിറപ്പ് ഇറങ്ങി നല്ല ജ്യൂസി ആയി കിട്ടും ചെയ്യും. നമ്മൾ ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റി ആവും, നല്ല ടേസ്റ്റി ആയി കിട്ടും. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കണ്ടെ. കുങ്കുമവും ഏലക്കായപ്പൊടിയൊക്കെ ഇട്ട സിറപ്പല്ലേ, അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിന് വരിക, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പം പിന്നെ പറയും വേണ്ട, അത്രക്കും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റേവ ഉപയോഗിച്ച് നല്ല അടിപൊളി സോഫ്റ്റി ആയ ഗുലാബ് ജാമ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, കമൻസൊക്കെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.